ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ലൈമായി ഫൺ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് അഫ്ഗാൻ ചിക്കൻ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ രാവിലെയായിട്ട് തന്നെ ഒരു കടുപ്പത്തിലൊരു ചായ, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അത് കടുപ്പത്തിൽ തന്നെ ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയുടെ പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ ഉള്ളിയും നല്ല ജീരം കൂടി അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും പത്തിരിക്ക് നമ്മളിപ്പോൾ കുഴച്ചെടുക്കില്ല, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. കോയിൻ പത്തിരി ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അധികം ടൈം ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കോയിൻ പത്തിരി റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അഫ്ഗാനി ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ബദാമും നട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് അതോടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ആദ്യം. പിന്നെ അതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു മിക്സി അടിച്ചെടുത്തൊരു മിക്സിയിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ആ ഒരു വെള്ളം കൂടെ ഒന്ന് കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് നേടി മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി ലുക്കൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് കഴിക്കാനും കേട്ടോ. ഒരു വെറൈറ്റി തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നല്ല ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കിനത് നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അധികമായിട്ട് വെളിച്ചെണ്ണൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വശം പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 വശം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതൊന്ന് കോരിയെടുക്കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു അരപ്പിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ പീസുകളുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വറ്റി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കസൂരിമെത്തി ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ നമ്മളിപ്പോൾ ലഞ്ചിനായിട്ടും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്ത് വിടാറ്. അപ്പോൾ ഇന്നും ലഞ്ചിന് ഇപ്പോൾ ഇത് തന്നെ കൊടുത്ത് വിട്ടിട്ടുണ്ടായി. ഫ്രണ്ട്സർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി തന്നെയാണ്, നല്ല രസമുണ്ട്. ഈ ഒരു പത്തിരിയും ഇതുപോലത്തെ ചിക്കനൊന്നും അവരൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം. പിന്നെ ഇനി ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങളും പിന്നെ നമ്മൾ നല്ലൊരു മോഡൽ ഡിസൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് ലൈക്ക് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.